അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയ രണ്ടുപേരും പറഞ്ഞു ഇൻപലിഖ് നടക്കൂ എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞില്ല ആരാണ് എന്താണെന്ന് എന്ന് വിശദീകരിച്ചില്ല ഇൻഖ് നടക്കാൻ വേണ്ടി പറഞ്ഞു നബി പറയുകയാണ് വലിയ ഒരു കുഴിയുടെ അടുത്ത് ഞങ്ങളെത്തി അടുപ്പ് പോലെയുള്ളത് സഖ്ബി എന്ന് പറഞ്ഞാൽ ദ്വാരം അതല്ലെങ്കിൽ കുഴി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് വലിയ ഒരു കുഴി അതല്ലെങ്കിൽ ചില ഗോപുരം അടുപ്പ് പോലെയുള്ള ഗോപുരം പോലെയുള്ളത് എന്നും ചില ആളുകൾ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആലം അങ്ങനെ അർത്ഥം പറയാനുള്ള കാരണം തൊട്ടടുത്ത വാചകമാണ് അലാഹു വയ്യുൻ മേൽഭാഗം ഇടുങ്ങിയതാണ് അസ്ഫലുഹു വാസ്യുൻ എന്നാൽ താഴ്ഭാഗം വിശാലമാണ് നമ്മുടെ നാടുകളിൽ ഇഷ്ടികയെല്ലാം ഉണ്ടാക്കുന്ന കമ്പനികൾ നമ്മൾ കാണുന്ന ചില ഗോപുരങ്ങളുണ്ട് ആ രൂപത്തിൽ അത് നിർമ്മിക്കുന്നത് മേൽഭാഗം ഇടുങ്ങിയതും താഴെ വിശാലതയുള്ളതുമായ രൂപത്തിൽ അത്തരം ചില ഗോപുരങ്ങൾ ചൂളയിൽ വെക്കാൻ വേണ്ടി ഇഷ്ടിക പഴുപ്പിക്കാൻ വേണ്ടി ചൂടാക്കുവാൻ വേണ്ടി കാരണം അതിൻ്റെ ചൂട് വർദ്ധിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഷെയ്പ്പ് ഈ ഒരു ഷെയ്പ്പിലുള്ള ഒരു കുഴി അടുപ്പ് പോലെയുള്ളത് അതല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ഗോപുരത്തിൻ്റെ അടുത്ത് അവർ എത്തുകയുണ്ടായി മേൽഭാഗം ഇടുങ്ങിയതാണ് അലാഹുദയ്യുൻ വാസിഉൻ വിശാലമാണ് അങ്ങനെയുള്ള അടുപ്പ് പോലെയുള്ള ഒരു കുഴിയുടെ അടുത്ത് ഞങ്ങൾ എത്തുകയുണ്ടായി തഹ്തഹു നാറ അതിൻ്റെ താഴ്ഭാഗത്ത് തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ അടുപ്പിന്റെ താഴ്ഭാഗത്തുള്ള വിശാലമായ മേഖലയിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തീ ശക്തമായി ഈ ഒരു വിഭാഗം ആളുകളുടെ അടുക്കലെത്തിയാൽ അങ്ങനെ തീ ശക്തമായി അടിയിൽ നിന്ന് കത്തുമ്പോൾ ആ തീ ജ്വാലയുടെ കൂടെ അതിൻ്റെ ശക്തിയുടെ കൂടെ ചില ആളുകൾ മേൽഭാഗത്തേക്ക് ഉയരുന്നു ഹത്ത കാത അൻ യഹ്റുജു അങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ഉള്ള അത്രയും ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ ഹത്ത കാദ അൻ യഹ്റുജു എന്നാണ് ആ ഹാളിൽ നിന്ന് ആ ദ്വാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അടുപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമാർ അത്രയും മേൽഭാഗത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ തീയുടെ ചൂടുകൊണ്ട് ഫൈദത്ത് റജീഹ എന്നാൽ അപ്പോൾ തീ എന്ത് ചെയ്യുന്നു ഒരൽപ്പം താഴുന്നു അപ്പോൾ അവർ വീണ്ടും താഴ്ഭാഗത്തേക്ക് തന്നെ മടക്കപ്പെടുന്നു അപ്പോൾ ശക്തമായി തീ കത്തിക്കപ്പെടുമ്പോൾ മേലോട്ട് ഉയരുന്നു പിന്നീട് തീയുടെ ശക്തി കുറയുമ്പോൾ വീണ്ടും താഴോട്ട് തന്നെ വരുന്നു പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല വഫീഹിൻ അതിൻ്റെ ഉള്ളിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് നഗ്നരാണവർ അപ്പോൾ ഈ ഒരു അടുപ്പിൽ ഈ ഒരു ദ്വാരത്തിൽ നേരത്തെ വിശദീകരിച്ച രൂപത്തിലുള്ള ആ ഒരു സ്ഥലത്ത് നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് തീ കത്തിക്കുമ്പോൾ അവർ മേൽഭാഗത്തേക്ക് ഉയരുന്നു എന്നാൽ തീയുടെ ചൂട് കുറയുമ്പോൾ വീണ്ടും താഴോട്ട് തന്നെ വരുന്നു വീണ്ടും തീ കത്തിക്കുന്നു വീണ്ടും മേലോട്ട് പോകുന്നു വീണ്ടും താഴോട്ട് വരുന്നു അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതിനുള്ളിൽ കിടന്ന് അഗ്നിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാൻ സാധിച്ചു പ്രവാചകൻ ഫകുൽ തുവാചകൻ സല്ലിസ്ലം പറയാണ് ആരാണിത് രണ്ടുപേരും പറഞ്ഞു സഞ്ചരിക്കൂ മറുപടി പറഞ്ഞില്ല ഇൻഖ് സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞു പറയുകയാണ് അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചു ഹത്തഹരിൻമിൻ ദമിൻ രക്തം കൊണ്ടുള്ള ഒരു പുഴയിൽ ഞങ്ങളെത്തി ഒരു പുഴയിലെത്തി ആ പുഴയിലുള്ള ഒഴുകുന്നത് വെള്ളമല്ല രക്തമാണ് അതാണ് അല നഹരിൻമിൻ ദീഹി റജുലുൻ കാൻ അല വസത്തിൻ നഹർ ആ രക്തം കൊണ്ടുള്ള പുഴയുടെ മധ്യഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് പുഴ അല്ലെങ്കിൽ തടാകം നെഹ്റു എന്നതിന് അങ്ങനെയെല്ലാം പറയാം അങ്ങനെ ഈ തടാകത്തിൻ്റെ അതല്ലെങ്കിൽ ഈ പുഴയുടെ മധ്യഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് നഹരി എന്നാൽ പുഴയുടെ തീരത്ത് റജുലുൻ വേറൊരാളും നിൽക്കുന്നുണ്ട് അയാൾ പുഴയിലല്ല പുഴയുടെ വക്കത്താണ് തീരത്താണ് ദൈനയദൈഹി ഹിജാറ അയാളുടെ മുമ്പിൽ കുറേ കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രവാചകൻ കണ്ട കാഴ്ച രക്തം കൊണ്ടുള്ള ഒരു പുഴ അതിൻ്റെ മധ്യഭാഗത്ത് ഒരാൾ നിൽക്കുന്നു കരയിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അയാളുടെ അടുക്കൽ കുറേ കല്ലുകളുണ്ട് അയാളുടെ അടുക്കൽ കുറേ കല്ലുകളുണ്ട് ഫ അക്ബൽ റജുലു നഹർ അപ്പോൾ പുഴയുടെ മധ്യഭാഗത്തുള്ള ആൾ കരയിലേക്ക് വരാൻ ശ്രമിക്കും അങ്ങനെ പുഴയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ കരയിലുള്ള ആൾ തൻ്റെ കയ്യിലുള്ള കല്ലുകൾ ഈ വ്യക്തിയുടെ വായയിലേക്ക് കൊടുക്കും ഈ വ്യക്തിയുടെ വായയിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ വായയിലേക്ക് എറിയുകയാണ് അങ്ങനെ എറിഞ്ഞിട്ട് ഫർ ദ ഹു ഹൈ സു ഖാൻ എവിടെയായിരുന്നോ നേരത്തുണ്ടായിരുന്നത് അവിടേക്ക് തന്നെ മടക്കും അപ്പോൾ പുഴയുടെ മധ്യഭാഗത്താണ് അവിടെ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടാൻ നേരം കരയിലുള്ള വ്യക്തി എന്ത് ചെയ്യുകയാണ് കല്ലുകൾ കൊണ്ട് ഇയാളുടെ വായയിലേക്ക് എറിഞ്ഞ് ഇയാളെ തിരിച്ച് പുഴയുടെ മധ്യത്തിലേക്ക് തന്നെ മടക്കുകയാണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴൊക്കെ പുഴയിൽ നിന്ന് പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞുകൊണ്ട് ഈ വ്യക്തിയെ വീണ്ടും പുഴയുടെ മദ്യത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫയർജുക്കമാക്കാൻ അങ്ങനെ അയാൾ നേരത്തുണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങേണ്ടി വരികയാണ് ഫക്കുൽ തു ഞാൻ ചോദിച്ചു എന്താണ് ഈ കാഴ്ച എന്താണിത് അവർ രണ്ടുപേരും പറഞ്ഞു ഇൻ തലിഖ് സഞ്ചരിക്കോ നടക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു പച്ചപിടിച്ച പൂന്തോപ്പിലാണ് നല്ല പച്ചയാർന്ന മനോഹരമായ ചെടികളും പൂക്കളും സസ്യലതാദികളുമെല്ലാം ഉള്ള മനോഹരമായ പച്ചപിടിച്ച ഒരു പൂന്തോപ്പിൽ ഞങ്ങൾ എത്തി ഫീഹാ എത്തിമ ആ ഗാർഡൻ്റെ പ്രത്യേകത അതല്ലെങ്കിൽ ആ പൂന്തോപ്പിന്റെ പ്രത്യേകത എന്താണ് ഒരു വലിയ വൃക്ഷം അതിലുണ്ട് ഷജറത്തുന ഷെജറത്തു എന്നാണ് പറഞ്ഞത് വളരെ ഉയരം കൂടിയ വമ്പിച്ച ഒരു വൃക്ഷമുണ്ട് അവിടെ വഫീ അസുലിൻ വസുബിയാനുൻ ആ വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വൃദ്ധനായ ഒരാളും ഇരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ വലിയൊരു ഷെയ്ഖ് ഇരിക്കുന്നുണ്ട് വസുബിയാനുൻ കുറേ കുട്ടികളുമുണ്ട് വലിയൊരു ഷെയ്ഖുണ്ട് കുറെ കുട്ടികളും ഇരിക്കുന്നുണ്ട് അതേ സന്ദർഭത്തിൽ ഈ വലിയ മനോഹരമായ വൃക്ഷത്തിൻ്റെ തൊട്ടടുത്ത് ഒരു വ്യക്തിയെ കണ്ടു ആ വ്യക്തി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈന യദൈഹി തൻ്റെ മുന്നിലുള്ള ഒരു തീക്കൂതാരമുണ്ട് ഒരഗ്നി കുണ്ടമുണ്ട് ആ അഗ്നി കുണ്ടത്തെ ഇയാൾ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാഴ്ചയും കണ്ടു പിന്നെ സംഭവിച്ചത് ഫീ ഫിഷറ അങ്ങനെ ഈ രണ്ടാളുകൾ എന്നെയും കൊണ്ട് ഈ മരത്തിൽ കയറാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ വലിയ ഒരു മരം കണ്ടു എന്ന് നബിസലദാസനം വിശദീകരിച്ചല്ലോ ആ മരത്തിൻ്റെ അസലിൽ നിന്ന് മേലോട്ട് പ്രവാചകനെയും കൊണ്ട് അവർ സഞ്ചരിക്കുകയാണ് അങ്ങനെ ആ വൃക്ഷത്തിൽ ഒരു മനോഹരമായ വീട് ആ വീട്ടിൽ അവർ എന്നെ പ്രവേശിപ്പിച്ചു അത്രയും നല്ല ഒരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് നബി ശ്രതാർസ്വം പറയുകയാണ് അപ്പോൾ ആ മഹത്തായ വൃക്ഷത്തിലേക്ക് നബിയേയും കൊണ്ട് അവർ കയറി പിന്നീട് ആ മരത്തിൽ തന്നെയുള്ള ഒരു വീട്ടിൽ എന്നെ അവർ പ്രവേശിപ്പിച്ചു അത്രയും നല്ല ഒരു വീട് ലം ആ ഇതിനേക്കാൾ നല്ല ഒരു വീട് വേറെ ഞാൻ കണ്ടിട്ടില്ല ആ വീട്ടിൽ ആരാണുള്ളത് ഫിഹാരിൻ വൻ വീസ ഉൻ വ സുബിയാനുൻ അവിടെ ഒരുപാട് പുരുഷന്മാരുണ്ട് വൃദ്ധന്മാരായ ആളുകളുണ്ട് യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എല്ലാവരുമുണ്ട് അവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് യുവാക്കളുണ്ട് വൃദ്ധന്മാരുണ്ട് വൃദ്ധകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ആ വീട്ടിലുണ്ട് സുമാനി മിൻഹ പിന്നെ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഫസൈദി അഷജറ വീണ്ടും മരത്തിലേക്ക് അതിൻ്റെ മേൽഭാഗത്തേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ അല്പഭാഗം കയറിയപ്പോഴാണ് ഈ ഒരു വീട്ടിൽ പ്രവേശിച്ചത് അവിടെയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന എല്ലാവരെയും കണ്ടത് വീണ്ടും പ്രവാചകനെയും കൊണ്ട് ഈ രണ്ടാളുകൾ മരത്തിൻ്റെ മേൽഭാഗത്തേക്ക് വീണ്ടും കയറി അങ്ങനെ എന്നെ മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു ആദ്യം കണ്ടതിനേക്കാൾ ഉന്നതമായൊരു വീടാണത് അഹ്സനു വ അഫ്വൽ അഹ്സനായ അഫ്വലായ മറ്റൊരു മേഖല ഫിഹോഹുൻ വൻ അവിടെയുള്ളത് ധാരാളം ശുയൂഹുകൾ പുരുഷന്മാരിൽപ്പെട്ട വൃദ്ധന്മാരായ ആളുകളും യുവാക്കളുമുണ്ട് കുൽത്തു ആ സമയത്ത് ഞാൻ പറഞ്ഞു തൊവഫ് തുമനി അല്ല നിങ്ങൾ ഈ ഒരു രാത്രിയിൽ എന്നെ പലയിടത്തും ചുറ്റിക്കറക്കി പലയിടത്തും നിങ്ങൾ എന്നെ കൊണ്ടുപോയി ഫ അഹ്ബിറാനി അന്മാർ ഐത്തു പല കാഴ്ചകളും ഞാൻ കണ്ടു നിങ്ങൾ അതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്കത് പറഞ്ഞു തരണം അപ്പോൾ അലൈഹി സ്ലാം ആദ്യം കണ്ട കാഴ്ചകൾ അതിനുശേഷം മനോഹരമായ ഒരു പൂന്തോപ്പിലെത്തി അവിടെ വലിയ ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ട വീട് വളരെ മനോഹരമാണ് തത്തുല്യമായത് പ്രവാചകം കണ്ടിട്ടില്ല അവിടെ ചെറിയ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് യുവാക്കളുണ്ട് എല്ലാവരുമുണ്ട് അതിനുശേഷം വീണ്ടും ഉയരത്തിലേക്ക് കയറിയപ്പോൾ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു വീട് അവിടെ പക്ഷേ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല അവിടെയുള്ളത് ചില യുവാക്കളും അതേപോലെ തന്നെ വൃദ്ധന്മാരായ ചില പുരുഷന്മാരുമാണ് അവിടെയുള്ളത് ഇത്രയും കാഴ്ചകൾ കണ്ടതിന് ശേഷം നബിസ്വല്ലാഹു അലി വസലമ്മ ഉടനെ തന്നെ പറഞ്ഞു തവഫ് തുമാനില്ല രാത്രി മുഴുവൻ നിങ്ങൾ എന്നെ ചുറ്റി സഞ്ചരിപ്പിച്ചു ഫ അഹ്ബിറാനി അന്നാർ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഞാൻ കണ്ട കാഴ്ചകൾ എന്താണ് എന്തെല്ലാം കാഴ്ചകളാണ് നല്ലതായതും അല്ലാത്തതുമായ കാഴ്ചകൾ കണ്ടു അതൊക്കെ എന്താണെന്ന് എനിക്ക് വിശദീകരിച്ചു തരണം കാലാനം അവർ പറഞ്ഞു അതെ ഞങ്ങൾ വിശദീകരിച്ചു തരാം അപ്പോൾ സഹോദരങ്ങളെ ഇത്രയും നേരം നാം വിശദീകരിച്ച ഹദീസിലെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വേണം പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമ കണ്ട കാഴ്ചകൾ ആ കാഴ്ചകൾ ഇനി ഓരോന്നായി വിശദീകരിക്കുകയാണ് ആ ഓരോന്നിനും ഉണ്ടായിട്ടുള്ള കാരണങ്ങളും എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് വളരെ ഗൗരവത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി ഏറെ ഭയപ്പാടോടുകൂടി നാം ഈ ഹദീസിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഈ രണ്ടാളുകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് കണ്ട കാഴ്ചകളെ സംബന്ധിച്ച് അവർ പറഞ്ഞു